മഴ ഒരു തടസ്സമാണ് പലയിടത്തും, എങ്കിലും ഈദ്ഗാഹുകളൊക്കെ നടക്കുന്നുണ്ട് ചിലയിടങ്ങളിലെങ്കിലും. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ويتجنبها الأشقى صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله صحب إبراهيم وموسى. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. هل أتاك حديث الغاشية وجوه يومئذ خاشية عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوع وأكباب موضوع ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر ويعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. الله أكبر. الله أكبر.
അല്ലാഹു അക്ബർ. തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് നിന്നുമുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് മഴ വലിയ തടസ്സമല്ലാത്തതിനാൽ തുറന്ന മൈതാനത്ത് തന്നെയാണ് ഈദ്ഗാഹ് നടക്കുന്നത് കോഴിക്കോട്. പക്ഷേ അങ്ങനെയല്ല, മലബാർ വടക്കൻ ജില്ലകളിലൊക്കെ അലർട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. സന്ദീപ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സന്ദീപ്, എല്ലായിടത്തും ഈദ്ഗാഹുകൾ നടക്കുന്നു. അബ്ജദ്, വടക്കൻ കേരളത്തിൽ ഈദ്ഗാഹുകൾ അല്ല, പള്ളിയിൽ തന്നെയാണ് നമസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നമസ്കാര ചടങ്ങുകൾ ഇവിടെ പാളയം ജുമാ മസ്ജിദിലെ നമസ്കാര ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒട്ടേറെ വിശ്വാസികൾ എത്തിയിട്ടുണ്ട്. പാളയം ജുമാ മസ്ജിദ് വലിയ ചരിത്രമുള്ള ഒരു പള്ളി കൂടിയാണ്. നാല് നിലകളിലായി ഉള്ള ഈ പള്ളിയിൽ സ്ത്രീകൾക്ക് ഉൾപ്പെടെ നമസ്കാരത്തിന് സൗകര്യം ഒരുക്കിയിട്ടുമുണ്ട്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ഒരു അവരുടെ പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ അവരുടെ ഒത്തുചേരലിന്റെയും എല്ലാം ഒരു മുഹൂർത്തമാണ്. പ്രവാചകൻ കാണിച്ച മാതൃക, വലിയ ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മാതൃക. അപ്പോ പുത്രനെ തന്നെ ദൈവകൽപ്പനയനുസരിച്ച് ബലി നൽകാനെടുത്ത തീരുമാനം അല്ലെങ്കിൽ ആ ഒരു അനുസരണയുടെ ഒരു പാതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികൾ ആ അർത്ഥത്തിൽ ഈ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടവും അത്തരത്തിൽ തന്നെയാണ് അത് പിന്തുടരുന്നത്, അതിന്റെ പ്രാർത്ഥനകളിലാണ് മുഴുകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ് ഈ പെരുന്നാൾ നമസ്കാരം. തുടർന്ന് ബലിയർപ്പണം, അതുപോലെ തന്നെ ഈ സമൂഹ സദ്യ, ഒരുമിച്ചുള്ള കുടുംബങ്ങളുടെ ഒത്തുചേരൽ എല്ലാം ഉണ്ട്. ആ അർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം. നേരത്തെ ഇവിടെ എത്തിയ പാളയം പള്ളിയുടെ ചീഫ് ഇമാം കൂടിയായ ഹുസൈൻ മടവൂർ സൂചിപ്പിച്ചതുപോലെ പുതിയ കാലഘട്ടത്തിലെ പലതരം വെല്ലുവിളികൾ വിശ്വാസ സമൂഹം അതിനെങ്ങനെ കാണണം, മനുഷ്യരെ കൂടുതൽ അടുപ്പിക്കാൻ സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ് ഈ പെരുന്നാൾ ഇത്തരത്തിലുള്ള ദിനങ്ങൾ സമ്മാനിക്കുന്നത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഓരോ ഈ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട സന്ദേശം നൽകിയ ഓരോ മത പണ്ഡിതരും ഓരോ പ്രധാനപ്പെട്ട നേതാക്കളും മറ്റും ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിലെ പലതരത്തിലുള്ള വെല്ലുവിളികൾ, മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള പലതരം നീക്കങ്ങൾ, ആ ഒരു പശ്ചാത്തലത്തിൽ വിശ്വാസികൾ സമൂഹമാകെ വിവിധ മതവിഭാഗങ്ങൾ എങ്ങനെ പരസ്പര സഹോദര്യത്തോടുകൂടി പെരുമാറണം എന്നതടക്കമുള്ള സന്ദേശമാണ് പെരുന്നാൾ ദിനത്തിൽ വരുന്നത്. നേരത്തെ കോവിഡ് അടക്കമുള്ള കാലഘട്ടത്തിൽ വലിയ വെല്ലുവിളിയായിരുന്നു ഇത്തരത്തിലുള്ള നമസ്കാര ചടങ്ങുകൾക്കും മറ്റും പള്ളികളിൽ പോലും നിയന്ത്രണം. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. എങ്കിലും വടക്കൻ ജില്ലകളിൽ മഴയുടെ സാഹചര്യം, കോഴിക്കോട് അടക്കം യെല്ലോ അലേർട്ട് ആണ്. സന്ദീപ്, കോഴിക്കോട് പള്ളികൾക്കുള്ളിലാണ് നമസ്കാരം നടക്കുന്നത്, കൊച്ചിയിലും അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്ത് പക്ഷേ മഴ ഇതുവരെ കാര്യമായി പെയ്യാത്തത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഈദ്ഗാഹിനുള്ള സൗകര്യമുണ്ട്. സന്ദീപാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.